റഷ്യ ഉക്രൈൻ വാറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ റഷ്യ എന്ന് പറയുന്നത് ഒരു മേജർ കമ്മോഡിറ്റി പ്രൊഡ്യൂസറാണ്. ഓയിലാവട്ടെ, ഗോൾഡാകട്ടെ, അതേപോലെ തന്നെ ഗ്യാസ് ആകട്ടെ, ഒരു മേജർ കമ്മോഡിറ്റി പ്രൊഡ്യൂസറും കൂടിയാണ് ഈ റഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ റഷ്യയുടെ മേലുള്ള ഓരോ സാങ്ഷൻസും ഓരോ ഉപരോധങ്ങളും ഗോൾഡിൽ അത് വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തും. അതായത് ഗോൾഡ് എപ്പോഴും 1900 മുകളിൽ തന്നെ സപ്പോർട്ട് കീപ്പ് ചെയ്തു പോകും എന്നുള്ള നിലക്ക് തന്നെയായിരിക്കും പോവുക. കഴിഞ്ഞ ദിവസമൊക്കെ 1950 എത്തുമ്പോൾ തന്നെ, അല്ലെങ്കിൽ 1950 ബ്രേക്ക് ചെയ്യാൻ ഗോൾഡിന് കഴിഞ്ഞിരുന്നില്ല. 1960 നല്ല രീതിയിലുള്ള ഒരു റെസിസ്റ്റൻസ് കൊണ്ട് ടോട്ടൽ റാലീൻ്റെ 50% റിട്രേസ്മെൻറ്റ് ചെയ്തെങ്കിൽ കൂടിയും ഗോൾഡ് ഇപ്പോഴും നല്ല സപ്പോർട്ടാണ് കാണിക്കുന്നത്. അതിന് മേജർ ഒരു റീസൺ എന്ന് പറയുന്നത്, ഒരുപാട് റീസൺസ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, അതിൽ റഷ്യ എന്ന് പറയുന്നത് ഒരു മേജർ കമ്മോഡിറ്റി പ്രൊഡ്യൂസർ തന്നെയാണ്. അതിനേക്കാൾ ഉപരി ബിറ്റ്കോയിനും ഷെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഡോളർ ഇൻഡെക്സ് 1% ഡൗൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നിയർലി 98 കിടക്കുന്നത്. ഡോളറിനും ശോഭിക്കാൻ കഴിയുന്നില്ല. ഇത്തേറിയം ജസ്റ്റ് ഒന്ന് അഡ്വാൻറ്റേജ് എടുത്തെങ്കിൽ കൂടിയും അതിനും അതിൻ്റെ മൊമെൻറ്റം കീപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു റിസ്കിൽ എപ്പോഴും സേഫ് ഹെവനായ ഗോൾഡിൽ തന്നെയായിരിക്കും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് നിലനിൽക്കുക. അത് മാത്രമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഗുഡ് സപ്പോർട്ട് അണ്ടിൽ ഈ വാർ അവസാനിക്കുന്നത് വരെയൊക്കെങ്കിലും ഗോൾഡിന് നല്ല സപ്പോർട്ട് തന്നെ തുടർന്ന് പോകുന്നതായിരിക്കും.